Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi ajma'in. اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه وإليه أنيب يا سيدي سندي أوصي ويا مددي قطب الوجود شهاب الدين والكرم إني إذا مسني ضر نسوء به أقول يا سيدي قم لي على القدم بهمانا آدروا للأرهيكنا بريا بتشوط داخلين നമ്മുടെ എം കെ എം ഹസ്രത്ത് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ ഒരു വിജ്ഞാന വിപ്ലവത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. സൂഫികളുടെ ലോകത്തെ സംബന്ധിച്ച് സൂഫിയാക്കൾ കൈകാര്യം ചെയ്തു പോകുന്ന വിജ്ഞാനങ്ങളെ സംബന്ധിച്ചുള്ള വിശാലമായ ഒരു വിശദീകരണമാണ് നമ്മൾ ഇതിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ ഇഷ്ടപ്പെട്ട ചില ആളുകൾക്ക് പറഞ്ഞുകൊടുത്ത ചില രഹസ്യമായ വിജ്ഞാനങ്ങൾ, അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അവസാനമായി നമ്മൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ്. അപ്പൊ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പറഞ്ഞു, ആർക്കും നൽകപ്പെടാത്ത ചില വിജ്ഞാനങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞു കൊടുത്തതിനെ പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ചില ആളുകൾക്ക് രഹസ്യമായിട്ട് എന്ത് ചെയ്തു, പറഞ്ഞു കൊടുത്തു. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇന്ന് നമ്മള് സൂഫി മാർഗത്തിൽ കാണുന്ന ചില ശൈലികൾ, സൂഫികളുടെ മാർഗത്തിൽ കാണുന്ന ചില ശൈലി, സൂഫിസം അഥവാ ത്വരീഖത്ത് എന്നൊക്കെ പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയാണ്. ത്വരീഖത്ത് എന്ന് മുൻകാലത്ത് അറിയപ്പെട്ടതിനെ ഇന്ന് സൂഫിസം എന്ന പേരിൽ എന്ത് ചെയ്തു, വന്നു എന്നുള്ളതാണ്. സൂഫിസം എന്ന് കേൾക്കുമ്പോഴേക്കെ ഇന്ന് ഹാരിളകുന്ന കുറെ ആളുകളെ കാണാം. സത്യത്തിന് സൂഫിസം എന്നത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഹ്സാനി എന്ന് പറയുന്ന പദപ്രയോഗത്തിന്റെ പ്രാവർത്തിക രൂപമാണ് സൂഫിസം എന്ന് പറയുന്നത്. ത്വരീഖത്ത് എന്നൊക്കെ പറയുന്നത് അതാണ്. അപ്പൊ ഇന്ന് പലരുടെയും തെറ്റായ ഒരു ധാരണയാണ്, മുസ്ലിമായി ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ
പരിശുദ്ധമായ കലിമത്ത് തൗഹീദിൽ വിശ്വസിക്കുന്ന നാം ഇനി പ്രത്യേകമായി ഒന്നും കൂടി തൗഹീദിനെ പുതുക്കേണ്ടതുണ്ടോ എന്നുള്ള ഒരു സംശയം. ഇന്ന് കാണുന്ന സൂഫികൾ പ്രത്യേകമായി എന്തിനാണ് ഇങ്ങനെ ഒരു കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കുന്നത്? അതാ, സൂഫികൾ അവരുടെ മാർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് ചൊല്ലിക്കൊടുക്കാറുണ്ട്. എന്നതുപോലെ മുസ്ലിമായ വ്യക്തികൾ ത്വരീഖത്തിലേക്ക് ഒരു സൂഫിയാക്കളെ സമീപിക്കുമ്പോൾ ആദ്യമായിട്ട് അവരെ ഇതുപോലെ ഒരു കലിമത്ത് തൗഹീദ് ഒന്ന് പുതുക്കാറുണ്ട്. അപ്പോ പലർക്കുള്ളൊരു സംശയം, ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് മുസ്ലിമാവുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇനിയും അത് പറയുന്നത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം സ്വീകരിച്ച സഹാബത്തിന്റെ രണ്ടാമതും ഈ കലിമത്ത് തൗഹീദ് ചൊല്ലി കൊടുത്തിട്ടുണ്ടോ? അതിൽ നിന്ന് പ്രത്യേകമായി ആർക്കെങ്കിലും രഹസ്യമായിട്ട് ദിക്ർ ചൊല്ലി കൊടുത്തിട്ടുണ്ടോ? മുത്തനബി രഹസ്യമായി വിജ്ഞാനം പറഞ്ഞു കൊടുത്തതുപോലെ രഹസ്യമായ രീതിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഒരു ദിക്ർ ചൊല്ലി കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ സൂഫികൾ അവരുടെ സ്വതാല്പര്യങ്ങൾക്ക് വേണ്ടി പടച്ചുണ്ടാക്കിയതല്ലേ? ഇങ്ങനെ നിരവധി സംശയങ്ങളും ചോദ്യങ്ങളുമാണ് നമ്മൾക്കുള്ളത്. നാം എല്ലാവരും ആദ്യമേ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നാം എല്ലാവരും ആദ്യമേ റബ്ബുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് നാം ജനിക്കുന്നതിന് മുമ്പ് ആത്മാക്കളുടെ ലോകത്ത് വെച്ചാണ്. പരിശുദ്ധമായ ഖുർആൻ അത് നമ്മോട് ഉണർത്തിയിട്ടുണ്ട്. സൂറത്തുൽ അഅറാഫിൽ കാണാം, വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുല്ലിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹിദനാ അൻ തഖൂലൂ യൗമൽ ഖിയാമ ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. നബിയെ, തങ്ങളുടെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന്, അതായത് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം നബിയെ തങ്ങൾ ഓർക്കണം. എന്നിട്ട് അവൻ ചോദിച്ചു, അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? കാലോ, അപ്പോൾ ആ മുതുകുകളിൽ നിന്ന്, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവന്ന ആ ആത്മാക്കൾ മുഴുവനും പറഞ്ഞു, അതെ, ഞങ്ങൾ സാക്ഷ്യം വെച്ചു ഹിച്ചിരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാലാണ് ആദ്യം തന്നെ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്തു, അല്ലാഹു തആല മുൻനിർത്തിയിട്ട് ഒരു വിചാരണ നടത്തിയത്, ഒരു ചോദ്യം ചോദിച്ചത്. ഇത് നാം ആത്മാക്കളുടെ ലോകത്ത് വെച്ച് അല്ലാഹുവുമായി ചെയ്ത കരാറാണ്. ഈ കരാറ് ആത്മാവിന്റെ ലോകത്ത് വെച്ചാണ് നടന്നതെങ്കിൽ ആ ആത്മാവ് ഭൗതിക ശരീരവുമായി ഈ ലോകത്ത് വരുമ്പോൾ അതിനെ ഇനിയൊന്ന് പുതുക്കൽ അനിവാര്യമുണ്ടോ? അത് അനിവാര്യമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാലേ ആത്മാക്കളുടെ ലോകത്ത് വെച്ച് നടത്തിയ കരാറ് കൊണ്ട് ഫലം ഉണ്ടാവുകയുള്ളൂ എന്നാണ് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ മേലായത്ത് വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഹസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു സംഭവം, ഫലം തഖൂമ സാഅത്തു ഹത്താ യൂലദു മൻ അഅത്തൽ മീസാഖ യൗമൈദിൻ ഫമൻ നദറക മിൻഹുമുൽ മീസാഖ ലാക ആഖറ ഫവഫാ ബിഹി നഫഅഹുൽ മീസാഖുൽ അവൽ. രണ്ടാമത്തെ കരാറിനെ പുതുക്കാനുള്ള അവസരം, അതായത് കലിമത്തു തൗഹീദ് എന്ന് പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നുള്ള ഈ രണ്ടാമത്തെ കരാറിനെ പുതുക്കാനുള്ള അവസരം ഒരാൾ കണ്ടെത്തുകയും അതിനെ പൂർത്തീകരിക്കുകയും ചെയ്താലാണ് ആലമുൽ അർവാഹിൽ വെച്ച് നടത്തിയ ഒന്നാമത്തെ കരാറ് അവന് ഉപകാരപ്പെടുക എന്ന് മഹാന്മാർ പറയുക. അപ്പൊ രണ്ടാമത്തെ കരാർ ഈ ലോകത്ത് അവൻ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ആദ്യം അവൻ ചെയ്ത കരാർ കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടാവുകയില്ല. ഈ രണ്ടാമത്തെ കരാർ പൂർത്തിയാക്കുന്നതിന് മുമ്പ്
പ്രായപൂർത്തിയാകാതെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ച വ്യക്തി ആദ്യം ചെയ്ത കരാറ് അവന് ശുദ്ധ പ്രകൃതിയുടെ മേൽ മരിച്ചതായിട്ട് കണക്കാക്കും എന്നാ മഹാനന്ദന്മാർ പറയുന്നത്. അപ്പൊ പ്രായപൂർത്തി എത്തിയതിനു ശേഷമോ എത്തിയതിനു ശേഷമാണെങ്കിൽ ആ ഒന്നാമത്തെ കരാറ് കൊണ്ടും ഉപകാരം ഉണ്ടാവുകയില്ല. അത് പ്രവാചകന്മാരുടെ കാലത്ത് അവരിൽ നിന്നാണ് സ്വീകരിച്ചിരുന്നത്. മഹാരഥന്മാർ ആളുകൾ മുഴുവൻ ജനിച്ച ശേഷം പ്രവാചകന്മാർ നിന്നിട്ട് എന്ത് ചെയ്തു? ആദ്യം സ്വീകരിച്ച ദൈവത്വ തൗഹീദിനെ രണ്ടാമതും ഇവർ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു? സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോ ഇവിടെ മറ്റൊരു സംശയം, അപ്പൊ നമ്മൾ ജനിക്കുമ്പോ തന്നെ മുസ്ലിമായിട്ടല്ലേ ജനിക്കുന്നത്? മുസ്ലിമായിട്ട് ജനിച്ചാൽ പിന്നെ ഇത് നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യണം? ഒരാളുടെ മുന്നിൽ പോയിട്ട് ഈ പറയപ്പെട്ട കരാറിനെ പുതുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ പുതുക്കിയതായി വല്ല ചരിത്രവും ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സ്വഹാബത്തിനെ വിളിച്ചിട്ട് ഈ കരാറിനെ രണ്ടാമതും ഒന്നും കൂടി പുതുക്കിയിട്ടുണ്ടോ? അതിനാണ് മഹാരഥന്മാർ ഈ പറയപ്പെട്ട ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖിൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു അല്ലാഹുവിലേക്ക് ചെന്നെത്തിയ സൂഫികളും യഥാർത്ഥ പണ്ഡിതരും എല്ലാ കാലഘട്ടത്തിലും അല്ലാഹു അഭിസംബോധന ചെയ്ത ആത്മാക്കളോട് നടത്തിയ കരാറിനെ ഓർമ്മിപ്പിക്കുമായിരുന്നു. അങ്ങനെ അങ്ങനെ ജനങ്ങൾ രണ്ട് വിഭാഗമായി മാറും. സൂഫിയാക്കൾ ഇങ്ങനെ പറയും, നിങ്ങൾ ചേരണം, സൂഫിയാക്കളുടെ മാർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കണം. അങ്ങനെ പ്രവേശിക്കുമ്പോഴേ നിങ്ങൾ ആദ്യം ചെയ്ത കരാറിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ എന്ന് ഓരോ കാലഘട്ടത്തിലെയും യഥാർത്ഥ പണ്ഡിതർ ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ രണ്ട് വിഭാഗങ്ങളായി മാറും. അതിൽ നിന്ന് ഒന്നോ ഒന്ന് അനുസരിക്കുന്നവരും മറ്റൊന്ന് അവഗണിക്കുന്നവരുമാകും. അനുസരിച്ചവൻ ഹക്കിലേക്ക് എത്തുകയും അനുസരിച്ചവൻ എന്ത് ചെയ്യും? ഹക്കിലേക്ക് എത്തുകയും അതുപോലെ തന്നെ അനുസരിക്കാത്തവനോ അവഗണിച്ചവനും ശപിക്കപ്പെട്ടവനും ഹക്കിന്റെ സമീപത്തിൽ നിന്ന് അടിയോടിക്കപ്പെട്ടവനുമാകും. അനുസരിക്കാത്തവനെ സംബന്ധിച്ച് ഓടിപ്പോയവനാ. ഈ ഒരു കരാർ സ്വീകരിക്കുന്നതിനാണ് സൂഫികൾ പിൽക്കാലത്ത് ബൈഅത്ത് എന്ന് പറഞ്ഞു വരുന്നത്. പരിപൂർണരായ സൂഫികളിൽ നിന്നും ഈ ബൈഅത്ത് ചെയ്യുന്ന പോലെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഈ ബൈഅത്ത് സ്വീകരിച്ചിരുന്നു, ഈ ഒരു കരാർ പുതുക്കിയിരുന്നു. ഈ ഒരു ബൈഅത്ത് ത്വരീഖത്ത് കൈകാര്യം ചെയ്യുന്ന സൂഫികളിലൂടെയാണ് ഇന്ന് നിലനിന്ന് പോരുന്നത്. അത് ത്വരീഖത്ത് കൈകാര്യം ചെയ്യുന്ന സൂഫികളിലൂടെയാണ്. ഞങ്ങളാണ് ദീൻ നടത്തുന്ന ആളുകൾ എന്ന് പറയുന്ന കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടോ? അവർ ഈ വിഷയം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കൂല. ഇതിൽ നിന്ന് അവഗണിച്ചാണ് ദീൻ നടത്തുന്നത് എന്നും കൂടി നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തിനും ഘടക വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ് അവർ. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന യുബായിഉനക ഇന്നമാ യുബായിഉനല്ലാഹ യദുല്ലാഹി ഫൗകൈദീഹിം ഫമൻ നഖസഫ ഫഇന്നമാ യൻഖസു അലാ നഫ്സിഹി വമൻ ഔഫാ ബിമാ അഹദ അലൈഹില്ലാഹു ഫസയൂതീഹി അജ്റൻ അലീമാ. തീർച്ചയായും നബിയെ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നവർ അല്ലാഹുവിനോട് തന്നെയാണ് ഉടമ്പടി ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കൈ അവരുടെ കൈക്കുമീതയുണ്ട്. അതിനാൽ ആരെങ്കിലും ഈ ഒരു ഉടമ്പടി ലംഘിക്കുന്ന പക്ഷം ലംഘിക്കുന്നതിന്റെ ദോഷഫലം അവന് തന്നെയാകുന്നു. അതുകൊണ്ട് താൻ അള്ളാഹുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ട കാര്യം വല്ലവനും നിറവേറ്റിയാൽ അവന് ഫസയൂതീഹി അജ്റൻ അദീമാ, മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം സാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇക്കാലത്ത് മുറബ്ബിയായ സൂഫികൾ മുരീദന്മാരിൽ നിന്ന് എടുക്കുന്ന ഉടമ്പടി, ഈ ഉടമ്പടിയിൽ ഈ പറയപ്പെട്ടതായ ആയത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് സൂഫികൾ ബൈഅത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ ഈ ആയത്ത് ഓതി കൊടുക്കുന്നത്. ഇമാം സാബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അപ്പൊ അല്ലാഹുവുമായി നാം ചെയ്ത ഉടമ്പടിയെ കരാറിനെ പുതുക്കാനാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. കരാർ പുതുക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന സൂഫികളിൽ നിന്നാകണമെന്നും തൗഹീദിന്റെ കലിമത്തിനെയാണ് പുതുക്കേണ്ടത് എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇസ്മായിൽ ഹഖിൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അതാണ് നേരത്തെ പറഞ്ഞത്.
ചുരുക്കത്തിൽ സൂഫികൾ കൈകാര്യം ചെയ്തു പോരുന്ന സൂഫിസത്തിന്റെ ഈ ഒരു കൈമാറ്റ രീതിയാണ് നാം ഇവിടെ ചർച്ച ചെയ്തു വരുന്നത്. ഇതെങ്ങനെയാണ് സഹാബത്തെ പിൽക്കാലത്തുള്ളവർക്ക് കൈമാറിയത് എന്നൊരു സംശയം ഉണ്ടാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പറയപ്പെട്ട ഒരു ശൈലിയെ സഹാബത്തിന് കൈമാറിയിട്ടുണ്ടോ എന്നും നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ സൂഫിസം എന്ന് പൊതുവെ പറയുന്ന തരീഖത്ത് എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അത് കൈമാറ്റം ചെയ്ത് ഇന്ന് ഈ കാണുന്ന രൂപത്തിലേക്ക് വന്നത്. തന്റെ അനുയായികളെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തരാക്കുകയും അവരെ ഉന്നതമായ സ്ഥാനീയരാക്കേണ്ട ഒരു ബാധ്യത ആ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. തന്റെ ആത്മീയ പുരോഗതിക്ക് തടസ്സമാകുന്ന കാര്യങ്ങളും അതുപോലെ സൽക്കർമ്മങ്ങളുടെ മോശക്കരങ്ങളെയും നഫ്സിന്റെ ഹൃദയത്തിന്റെ ആപത്തുകളെയും കാണിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണെന്നും അതിനെ എന്നെ നിങ്ങൾ വിധികർത്താവാക്കുകയും വേണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനുവേണ്ടി അന്ത്യനാൾ വരെ അതിനുവേണ്ടി ഈ പറയപ്പെട്ട ഒരു വ്യവസ്ഥയിൽ എന്നോടൊപ്പം നിൽക്കണം, ഞാൻ പറഞ്ഞ രീതിയിൽ എന്നോടൊപ്പം നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു വിജ്ഞാനം സഹാബത്തിന് കൈമാറാൻ തുടങ്ങിയത്. അങ്ങനെ സഹാബത്തിന് ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സഹാബത്തിനെ മുഴുവനും ഒരുമിച്ചു കൂട്ടിയ സംഭവം ഇമാം അഹ്മദും ഇമാം ബസ്സാറും ഇമാം തോറാനിയും ഈ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതായത് ത്വരീഖത്തിനെ ഈ സൂഫിസ പ്രസ്ഥാനത്തിൽ സൂഫികൾ കൈകാര്യം ചെയ്തു പോരുന്ന ഈ പറയപ്പെട്ട ഒരു ശൈലിയുണ്ടല്ലോ, അതായത് പ്രത്യേകമായ ദിക്ര ചൊല്ലി കൊടുത്തിട്ട് അവരെ രഹസ്യമായിട്ട് അവർക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലി, ഇത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ്. അതെന്താ, ത്വരീഖത്തിൽ നിന്ന് കൂട്ടമായിട്ട് തിരികൊത്തു കൊടുക്കുന്ന ശൈലിയാണ്. അയാൾ തന്നെ തെരീക്കൊത്തുകൊടുക്കുന്ന ഒരു ശൈലിയാണ് എന്ന് പറയുന്ന കുറച്ചാളുകൾ, അവരെ ആഗ്രഹിച്ചു വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അവരെന്തെയും അതിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് തെരീക്കൊത്തു കൊടുക്കും. പക്ഷെ ഇത് കൂട്ടമായ രീതിയിൽ ഒരു ശൈലി എന്ത് ചെയ്യുക, കൂട്ടമായിട്ട് നീക്കി കൊടുക്കുക. ഇത് പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നോ? ഇമാം അഹ്മദും ഇമാം ബസ്സാറും ഇമാം തുബ്രാനിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം أن رسول الله صلى الله عليه وسلم كان يوما مجتمعا في أصحابه ولدي بسم نبي صلى الله عليه وسلم تنقل تنجا عنو جرن مالا مرمنا مريبت شبوتي مريبت شبوتي انت برنيو هل فيكم وليم يبدا بلا أبيري جنن مالو دون أبيري جنن مالو نرنا أورتو الدرشن دا أهلي كتابا دائد مسلمي انجل اللهم تعاري قلوم اندو ينجل دانا چوتي أبا صحابت برنيو قالوا بلا لا يا رسول الله പറഞ്ഞു നിങ്ങൾ എല്ലാവരും കൈ ഉയർത്തി പിടിക്കണം, എന്നിട്ടോ നിങ്ങൾ ഞങ്ങളുടെ രണ്ട് കരങ്ങളും എന്ത് ചെയ്തു, അല്പനേരം എന്ത് ചെയ്തു, മുകളിലേക്ക് ഉയർത്തി പിടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഒന്നടങ്കം പറഞ്ഞു തന്നതനുസരിച്ച് ഞങ്ങൾ മുസ്ലിമീങ്ങളായ ഞങ്ങൾ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പ്രത്യേകം വാതിലടച്ച ഒരു ഭൂമിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു. സുമ്മകാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക ബഅസ്തനീ ബിഹാദിഹിൽ കലിമാ, റബ്ബേ നീ എന്നെ അയച്ചത് ഈ പരിശുദ്ധ വചനം കൊണ്ടാണ്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വചനം കൊണ്ടാണ്. വ അമർത്ത
വഅഅതനീബിഹ, ഇതുകൊണ്ടാണ് നീ എന്നോട് കൽപ്പിച്ചിട്ടുമുള്ളത്. വവഅതനീ അലൈഹ അൽജന്ന, ഇതിന്റെ മേലാണ് സ്വർഗം നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സന്തോഷിച്ചോളൂ, നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു കേട്ടോ. അപ്പൊ സഹാബത്തിലെ പ്രത്യേകമായിട്ട് ആദ്യം ഷഹാദത്തി കലിമ ചൊല്ലിയിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരു സഹാബത്തിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാതിലടച്ചിട്ട് സെപ്പറേറ്റ് ആരുമില്ലാതെ വാതിലടച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് പറഞ്ഞു കൊടുക്കുകയും കൈ ഉയർത്താൻ വേണ്ടി പറയുകയും എന്നിട്ട് അത് ഏറ്റു ചൊല്ലണം എന്ന് പറയുകയും ചെയ്തത് സൂഫികൾ ചെയ്തു പോരുന്ന വഴിയാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ശൈലിയും. ആ ശൈലി അനുസരിച്ച് ഇന്നും സൂഫികൾ അവരുടെ മുരീദന്മാർക്ക് ത്വരീഖത്തിൽ ചേരാൻ രണ്ടാമത് കലിമത്തു തൗഹീദ് ആകുന്ന ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറയുന്ന വചനം ചൊല്ലിക്കൊടുക്കുന്നു. അപ്പൊ ജീവിച്ചിരിക്കുന്ന മശായഖന്മാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് രണ്ടാമതും ഈ പറയപ്പെട്ട കലിമത്തു തൗഹീദിനെ പുതുക്കണം. അത് കൂട്ടമായിട്ടും വേണമെങ്കിൽ പുതുക്കാം, ഒറ്റക്കും വേണമെങ്കിൽ പുതുക്കാം. അതുകൊണ്ടാണ് ഫഹാദാ ദലീലുൽ അശിയാഹി ഫീ തൽഖീരിഹും ദിക്റ ലിജമാഅതിൻ മഅൻ. ഈ പറഞ്ഞത് മുഴുവനും മശായിഖന്മാർ സൂഫികൾ അവർ കൂട്ടമായിട്ട് തന്റെ ത്വരീഖത്തിലുള്ള മുരീദന്മാർക്ക് ദിക്റ് ചൊല്ലി കൊടുക്കുന്നതിന് തെളിവാകുന്നു. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഹസാരി ഇമാം ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ശഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ സംഭവമാണിത്. ഇമാം ശഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് സൂഫിയാക്കൾ കൂട്ടമായിട്ട് ഒരുമിച്ച് ഇരുത്തിയിട്ട് ദിക്ര ചൊല്ലി കൊടുക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സഹാബത്തിനെ വിളിച്ചുകൊണ്ട് വാതിലടച്ചുകൊണ്ട് ചൊല്ലിക്കൊടുത്ത ഈ ശൈലിയാണ് അതിനുള്ള തെളിവ്. അപ്പൊ രഹസ്യമായിട്ട് ഈ പറയപ്പെട്ട ഒരു ദിക്റിനെ സ്വഹാബത്തിന്റെ പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ ഇതിനെ നിങ്ങൾ പതിവാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞ ഈ ശൈലി സൂഫികൾ കൈകാര്യം ചെയ്യുന്ന ശൈലിയാണ്. അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആധികാരികമായി സ്ഥിരപ്പെട്ട ശൈലിയാണ്. അതാണ് ഇമാമുന ശഹറാനി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ അൻവാറുൽ ഖുദ്സിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇനി ഇവിടെ ഉള്ള ഒരു സംശയം, സെപ്പറേറ്റ് ഒരാൾക്ക് വാതിലടച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ദിക്റിനെ ചൊല്ലി കൊടുത്തിട്ടുണ്ടോ? മുത്തനബിയുടെ വിജ്ഞാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ രഹസ്യമായി ചില വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു കൊടുത്തു. അതുപോലെ ഉമർ ബിനുൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹുദൈഫത്തുൽ യമാൻ എന്ന് പറയുന്ന സഹാബിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ കൂട്ടമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? തന്റെ ആദ്യം ദിക്ര ചൊല്ലിയിട്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് തന്റെ അനുചരന്മാരായി നിന്ന് സഹാബത്തിനെ വീണ്ടും എന്ത് ചെയ്യാണ്? സെപ്പറേറ്റ് തന്റെ കൽബിന്റെ രോഗങ്ങളെ ശുദ്ധിയാക്കാനുള്ള മാർഗത്തിലേക്കുള്ള ഏറ്റവും വലിയ മാനദണ്ഡമാകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു ആത്മീയ ഗുരുവിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം. ഇതുപോലെ അത് കൂട്ടമായിട്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ എന്നുള്ളതിനുള്ള തെളിവും ഈ പറയപ്പെട്ട ചരിത്രത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി ഇവിടെ ഉള്ളവരത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെപ്പറേറ്റ് ഒരാളെ വിളിച്ചിട്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അവിടെയാണ് അലിയാർ തങ്ങളുടെ ചരിത്രം വരുന്നത്. അവിടെയാണ് എല്ലാ ഭൂരിഭാഗം ത്വരീഖത്തുകളും ചെന്നുമുട്ടുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചു ചേർത്ത് വിളിച്ചിട്ട് വാതിലടച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ദിക്ർ ചൊല്ലിക്കൊടുത്ത് ഞാൻ പറയുന്ന ശൈലിയിൽ നീ ചൊല്ലണം എന്ന് പറഞ്ഞത്.
ഒരു ശൈലിയാണ് സൂഫിയാക്കൾ പിൽക്കാലത്ത് സ്വീകരിച്ചു പോയിരുന്നതും. അലി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ആ പറയപ്പെട്ട ഒരു ദിക്റിനെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സർപ്രൈസ് വിളിച്ചു ചേർത്ത് പറഞ്ഞു കൊടുത്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇൻഷാഅല്ലാഹ് നാളെ നമുക്ക് പറയാം. അതോടുകൂടെ സൂഫികൾ ഇന്ന് കൈകാര്യം ചെയ്തു പോരുന്ന കൂട്ടമായിട്ട് ദരീക്കത്ത് കൊടുക്കുന്നതും സർപ്രൈസ് ആയിട്ട് വിളിച്ച് ദരീക്കത്ത് കൊടുക്കുന്നതിനുള്ള സംശയം നമുക്ക് തീർന്നു കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ അല്ലാഹു നാമേ വരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കുൻതും ഖൈറ ഉമ്മതിൻ ഉഖ്രിജത് ലിന്നാസ്